ദിവസങ്ങൾക്ക് മുൻപാണ് ചേറ്റുവിയിൽ നിന്ന് തിമിംഗലത്തിന്റെ ഛർദി കൈവശം വെച്ചതിന് മൂന്നു പേരെ വനം വകുപ്പ് പിടികൂടിയത്. വാർത്ത കേൾക്കുന്നവർക്ക് ഇതിൽ എന്താണ് ഇത്ര കാര്യമെന്ന് തോന്നിയേക്കാം. ഇതിന് എന്തിനാണ് അവരെ അറസ്റ്റ് ചെയ്തതെന്നും എന്നാൽ ഇവർ കൈവശം വെച്ച ഛർദിലിന് വില 30 കോടിയാണെന്ന് അറിയുമ്പോഴാണ് ഇതിൽ അത്ഭുതവും അവിശ്വസനീയതയും തോന്നുക. ഒരു ജീവിയുടെ വിസർജ്യത്തിന്റെ വില സ്വർണത്തിന്റെ ഇരട്ടിയോ? സംഭവം സത്യമാണ്. കടലിലെ നിധി ഒഴുകുന്ന സ്വർണം എന്നൊക്കെയാണ് സ്പേം തിമിംഗലങ്ങളുടെ ഛർദി അഥവാ ആംബർ ഗ്രീൻ അറിയപ്പെടുന്നത്. ഇതിന് എന്താണ് ഇത്ര വില എന്നല്ലേ? ലോകത്തിലെ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള ആഡംബര പെർഫ്യൂം രൂപപ്പെട്ടു വരുന്നത് തിമിംഗലത്തിന്റെ ഛർദിയിൽ നിന്നാണ്. ടോം ഫോർഡ്, ഷനീൽ, ഡേവിഡ് ഓഫ് തുടങ്ങിയ പെർഫ്യൂമുകളെ പറ്റി കേട്ടിട്ടുണ്ടോ? നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതിലും കൂടുതൽ വിലയുള്ള വൻകിട ബ്രാൻഡുകളുടെ പെർഫ്യൂമുകളാണിവ. ഇവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളിൽ ഒന്നാണ് ഈ തിമിംഗലത്തിന്റെ ഛർദി. പെർഫ്യൂം സുഗന്ധം കൂടുതൽ നേരം നിലനിർത്താനാണ് ആംബർ ഗ്രീസ് എന്ന ഈ അപൂർവ പദാർത്ഥം ഉപയോഗിക്കുന്നത്. സ്പേം തിമിംഗലങ്ങളുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയിൽ മെഴുകുപോലെ രൂപപ്പെടുന്ന ഒരു ഖരവസ്തുവാണ് തിമിംഗല ഛർദി അഥവാ ആംബർ ഗ്രീസ്. ഭക്ഷണത്തിനൊപ്പം അറിയാതെ ഉള്ളിലാവുന്ന കാഠിന്യവും മൂർച്ചയുമുള്ള വസ്തുക്കളുടെ കുടലിലൂടെയുള്ള നീക്കം എളുപ്പമാക്കാനാണിത്. അതിനാൽ കട്ടിയുള്ളതും മൂർച്ചയുള്ളതുമായ വസ്തുക്കൾ തിമിംഗലങ്ങളുടെ കുടലിന് കേടുപാടുകൾ വരുത്തില്ല. കണ്ടാൽ പാറ പോലെ തോന്നുന്ന ഇത് ചാരനിറത്തിലുള്ളതും തീ പിടിക്കുന്നതുമാണ്. കടലിൽ പ്ലവാവസ്ഥയിലും കടൽ തീരത്തെ മണലിൽ അടിഞ്ഞും ആംബർ ഗ്രീസ് കാണപ്പെടാറുണ്ട്. ഇത് വളരെ അപൂർവമായി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. സാധാരണഗതിയിൽ ആംബർ ഗ്രീസ് മലത്തോടൊപ്പമാണ് ഈ തിമിംഗലങ്ങൾ പുറത്തുവിടുക. അതിനപ്പുറം രൂപപ്പെടുന്ന വലിയ ആംബർ ഗ്രീസിനെ ഛർദിച്ചു പുറത്തേക്ക് കളയുന്നു. തിമിംഗലങ്ങൾ പുറത്തേക്ക് വിടുന്ന സമയത്ത് ആംബർ ഗ്രീസിന് അതിരൂക്ഷമായ ദുർഗന്ധമായിരിക്കും. എന്നാൽ വർഷങ്ങൾ കടലിൽ കിടന്ന് നിരവധി രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ഇതിൻ്റെ സുഗന്ധവും നിറവും മാറും. പഴക്കം കൂടുന്തോറുമാണ് തിമിംഗലത്തിൻ്റെ ഛർദി പ്രീമിയം പെർഫ്യൂമുകൾക്ക് അനുയോജ്യമായ ഘടകമായി മാറുന്നത്. ഈജിപ്തിൽ സിഗരറ്റുകൾക്ക് സുഗന്ധം പകരാൻ ആംബർ ഗ്രീസ് ഉപയോഗിക്കുന്നുണ്ട്. ഭക്ഷണത്തിന് സുഗന്ധം പകരാൻ ഉപയോഗിച്ചിരുന്ന ആംബർ ഗ്രീസ് ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുമെന്നും പറയപ്പെടുന്നു. ആംബർ ഗ്രീസ് ചേർത്ത സുഗന്ധദ്രവ്യങ്ങൾ ലോകത്തുടനീളം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അമേരിക്കയിൽ ഇതിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1970 മുതൽ സ്പേം തിമിംഗലങ്ങളെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതോടെ ആംബർ ഗ്രീസ് കൈവശം വയ്ക്കുന്നത് നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചു. ഉയർന്ന ഡിമാൻഡ് കാരണം ഇന്ത്യയിലും ആംബർ ഗ്രീസിന്റെ സംഭരണവും വിൽപ്പനയും നിയമവിരുദ്ധമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, സ്വിറ്റ്സർലൻഡ് എന്നിവിടങ്ങളിൽ ആംബർ ഗ്രീസിന്റെ വ്യാപാരം നിയമവിധേയമാണ്. എന്നാൽ ഓസ്ട്രേലിയ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളും ആംബർ ഗ്രീസിന്റെ വ്യാപാരം നിരോധിച്ചിട്ടുണ്ട്. തിമിംഗലങ്ങളെ അനധികൃതമായി വേട്ടയാടുന്നതും ചൂഷണം ചെയ്യുന്നതും നിരുത്സാഹപ്പെടുത്തുന്നതിനുള്ള മാർഗമായാണ് പല രാജ്യങ്ങളും ആംബർ ഗ്രീസിന്റെ വ്യാപാരത്തിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതാദ്യമായാണ് കേരളത്തിൽ ആംബർ ഗ്രീസ് പിടിച്ചെടുക്കുന്നത്. എന്നാൽ 2 വർഷങ്ങൾക്ക് മുൻപ് മുംബൈയിൽ 1.3 കിലോ ആംബർ ഗ്രീസ് കൈവശം വെച്ചതിന് 2 പേർ അറസ്റ്റിലായിരുന്നു. 1.70 കോടി വിലമതിക്കുന്ന ആംബർ ഗ്രീസ് ആയിരുന്നു ഇവരുടെ കൈവശമുണ്ടായിരുന്നത്.